എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരു കാൽ വെക്കുന്നതിന് ആശങ്ക ഉണ്ടെങ്കിൽ എന്ത് തീരുമാനം ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പിലുള്ളൊരു പ്രശ്നത്തിന് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. മനുഷ്യ സഹജമാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു നല്ല ഉപദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന മൂന്ന് പൈലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങളുടെ കണ്ണുകളടച്ച് ധ്യാനിച്ച് കണ്ണുകൾ പിന്നീട് തുറന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഏത് ചിത്രമാണോ ആകർഷിക്കപ്പെടുന്നത് ആ ചിത്രം തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് ഒരു മാർഗ ദർശനം അല്ലെങ്കിൽ ഒരു വഴി, അതിൻ്റെ ഒരു അതൊരു നിർദ്ദേശമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. കാരണം ഇതൊരു ഗവേഷണമാണ്, അല്ലെങ്കിൽ ഇതൊരു കണ്ടെത്തലാണ്. എല്ലാവർക്കും അത് സ്വീകാര്യമാകണമെന്നില്ല, എല്ലാവരുടെ കാര്യത്തിന് ശരിയാകണമെന്നില്ല. എങ്കിലും നിങ്ങൾ ഇതുമായിട്ടൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിശാബോധം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അതിൻ്റെ ലക്ഷ്യം കൈവരിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് കാണുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈൽ ആണെങ്കിൽ ത്രാസിൻ്റെ ചിത്രമാണ് കാണുന്നത്. നിങ്ങളതാണ് നിങ്ങളുടെ മനസ്സിലിണങ്ങിയതായിട്ട് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ജീവിതത്തിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ആദ്യം ഒന്നാമത്തെ പൈൽ ത്രാസ് സെലക്ട് ചെയ്തവരോട് പറയാനുള്ളത്, ജീവിതം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പോകുന്നത് ബാലൻസ്ഡ് ആയിട്ടല്ല. ചിലവിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ വളരെയധികം ധൂർത്താവുന്നുണ്ട്. ചില കാര്യങ്ങളിൽ പണം ഒന്നും തികയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു, ആവശ്യമുള്ളത് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യത്തിൽ അനാവശ്യ ചിന്തകൾ നിങ്ങൾ കൂടുതലായിട്ട് വെറുതെ ചിന്തിക്കുന്നു, ആവശ്യമുള്ളതിനെക്കുറിച്ച് ഓർക്കുന്നുപോലുമില്ല. നിങ്ങളുടെ സൗഹൃദങ്ങളിൽ അനാവശ്യമായ സൗഹൃദം കൂടി വരുന്നു. ആവശ്യമുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാനോ ബന്ധം സ്ഥാപിക്കാനോ അവരോടൊന്ന് സംസാരിക്കാനോ പോലും നിങ്ങൾ തയ്യാറാകാത്ത അവസ്ഥ. അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിലും നിങ്ങളൊരു ബാലൻസ്ഡ് ആവേണ്ട സമയാതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് അതാണ്. തീരുമാനങ്ങളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായി കൂടിക്കിടക്കുകയാണ് ആ സംഭവങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുമെന്നാണ് എൻ്റെ വിശ്വാസം. അനാവശ്യമായ പല കാര്യങ്ങളിലേക്കും ഇടപെട്ട് സമയം കളയുന്നു, അനാവശ്യമായി പലരെയും വിശ്വസിക്കുന്നു, എന്നിട്ട് ഒന്നും ആകുന്നില്ല. അനാവശ്യമായ പ്രവൃത്തികൾ ചെയ്ത് പല പ്രവൃത്തികളും മാറി മാറി ചെയ്ത് ഒന്നും പൂർത്തിയാക്കാത്ത ഒരവസ്ഥ. ആവശ്യമുള്ള അറിവ് നേടുന്നില്ല, അനാവശ്യമായ അറിവ് വെറുതെ നേടുന്നു. ആവശ്യമുള്ളത് കണ്ടെത്തുന്നില്ല, അനാവശ്യമായതിൻ്റെ പുറകെ മാത്രം നടക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു ബാലൻസ്ഡ് ആകേണ്ട അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. തീർച്ചയായിട്ടും അത് എളുപ്പമാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും തമ്മിലൊന്ന്, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തീർച്ചയായിട്ടും ബാലൻസ്ഡ് ആകണം. ഒരു വശം ചരിഞ്ഞും ഒരു വശം പൊങ്ങിയും ആയിട്ടുള്ള ഒരവസ്ഥ ബാലൻസ്ഡ് ആകേണ്ടതുണ്ട്. അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായൊക്കെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ടെന്നുള്ളത് അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കതറിയാൻ കഴിയും. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ വളർത്തേണ്ട കാര്യമില്ല, ആവശ്യമുള്ള ബന്ധങ്ങൾ വളരെ വളർത്തേണ്ടതുണ്ട്. ആവശ്യമില്ലാത്തവർക്ക് സ്നേഹം കൊടുക്കേണ്ട, ആവശ്യമുള്ളവർക്ക് സ്നേഹം കൊടുക്കാതിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളിൽ നന്മയുണ്ട്, നിങ്ങളുടെ കാരുണ്യമൊക്കെ നല്ലതാണ്, നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയും ത്യാഗവും ഒക്കെ നല്ലതാണ്. പക്ഷെ കുറേ സമയം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇരുന്നവിടത്ത്, കിടന്നാൽ കിടന്നിടത്ത്, ഏതെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിരുന്ന വെറുതെ ആ കാര്യം ചിന്തിക്കുന്നു. നിങ്ങൾക്കറിയാം അടുത്ത കാര്യം ചെയ്യാൻ സമയമായില്ലെങ്കിൽ അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഞാൻ ചെയ്യുന്നില്ല.
നിങ്ങളൊരു അത്യാവശ്യം ചെയ്യേണ്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അനാവശ്യമായ കാര്യം ചെയ്യുന്നു, അവസാനം പണി മതിയാക്കി പോകുന്നു, ഒന്നും ചെയ്യുന്നില്ല. അനാവശ്യമായ കാര്യങ്ങൾ വേണ്ടുവോളം ചെയ്ത് മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും ഇതിനകം തന്നെ കളഞ്ഞിരിക്കുന്നു. ആവശ്യമുള്ളത് ഒരമണിക്കൂർ ചെയ്തിരുന്നെങ്കിൽ വളരെ സക്സസ്സായിട്ട് വിജയകരമായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാമായിരുന്നു. അറിയാം, പക്ഷെ തോന്നുന്നില്ല. ഇത് എന്തൊരവസ്ഥയാണ്? അതുതന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. പോസിറ്റീവ് എനർജി വരട്ടെ, പോസിറ്റീവ് എനർജി നിറയ്ക്കൂ. നെഗറ്റീവ് എനർജിയാണ് ഈ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ ആവശ്യമുള്ളത് കടത്ത് കഴിച്ച് ഒരു കടമ പോലെ ചെയ്യുകയും ചെയ്യുന്നത് നെഗറ്റീവ് എനർജി തന്നെയാണ്. ഇനി നെഗറ്റീവ് എനർജിയാണോ അല്ലയോ എന്ന് ചോദിച്ച് നിങ്ങൾ ഒരു സ്ഥലത്തും തേടി പോകണ്ട. തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി ഇല്ലായ്മ കൊണ്ടാണ് ആവശ്യമുള്ളത് ചെയ്യാത്തത്. തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജിയെ കുറച്ച്, ഏറ്റവും മിനിമം കുറച്ച് പോസിറ്റീവ് എനർജി അതിവേഗം ചെയ്ത് ബാലൻസ് ചെയ്യേണ്ട സമയമായി. അല്ലെങ്കിൽ ഒരു നഷ്ടത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തിപ്പോകും. ആ ത്രാസ് തുല്യമായാണ് നിൽക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യം അതാണ്. ഒന്നാമതായിട്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അതാണ്. ത്രാസിനെ, ജീവിതത്തിൻ്റെ ത്രാസിനെ ബാലൻസ് ചെയ്യിപ്പിക്കുക. കുടുംബത്തെ നോക്കാതെ ഉള്ള ജോലി, ജോലി നോക്കാതെ കുടുംബവുമായിരിക്കുന്നു, ഇത് രണ്ടും അപകടമാണ്. വരുമാന മാർഗം തെളിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുടുംബത്തിലുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും വേണം. ഇത് രണ്ടിലും ബാലൻസ്ഡ് ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടമുണ്ടാകും. അതുപോലെ നാനാതുറകളിലും വിദ്യാഭ്യാസം വേണം, ജോലി വേണം. വിദ്യാഭ്യാസം നേടേണ്ട സമയത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, വിജയിച്ച് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസങ്ങൾ പൂർത്തിയാക്കണം. വിവാഹം നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കണം. അതിന് അനാവശ്യമായ ചിന്തകളോ അനാവശ്യമായ പ്രശ്നങ്ങളോ നിങ്ങളെ ബാധിക്കരുത്, കൃത്യമായി നടക്കണം. നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഇത് ബാധകമാണ്. അന്ധമായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചില കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കൃത്യതയുള്ള തീരുമാനം വേണമെങ്കിൽ അത് അതാ സമയത്ത് എടുക്കുകയും വേണം. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് നഷ്ടങ്ങൾ വരുത്താനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ഞ് നടക്കാനോ ഇനി നിങ്ങൾ തയ്യാറാകരുത്. അത് നിങ്ങളെ വലിയ നഷ്ടത്തിലേക്ക് തിരിച്ചു വിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യുക. മനസ്സിലെ നന്മ അത് കൃത്യമായി കാണിക്കട്ടെ. നിങ്ങളുടെ ത്രാസിൽ അത് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇല്ലാത്ത അത് അവിടെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലോ വേണ്ട. കൃത്യമായ നിലപാടോടെ, കൃത്യമായ മാനദണ്ഡത്തോടെ കൃത്യമായി മുന്നോട്ട് പോവുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് തന്നെയാണ്. ആത്മവിശ്വാസം ഉണ്ടാകട്ടെ, പോസിറ്റീവ് എനർജി കൈവരിക്കട്ടെ. തീർച്ചയായിട്ടും കൈവരിക്കപ്പെടുകയും മുന്നോട്ട് വിജയകരമായി മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പാതകളിൽ നിങ്ങൾക്ക് വേണ്ടി ഐശ്വര്യവും നന്മയും സംതൃപ്തിയും ജീവിത വിജയങ്ങളും കാത്തിരിക്കുന്നു. അത് നിങ്ങൾ പതുക്കെ പതുക്കെ അതിലേക്ക് കടന്നു ചെല്ലുക, നേടുക, വിജയിക്കുക. പോസിറ്റീവ് എനർജി നിറക്കുക. നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി അതെങ്ങോട്ടെങ്കിലും പോകട്ടെ. പോസിറ്റീവ് എനർജി വമിക്കട്ടെ ജീവിതത്തിലെ നാനാ തുറകളിലും. അത് തീർച്ചയായും വേണം. അത് സമയം വൈകാൻ പാടില്ല. നിങ്ങളിതിനു വേണ്ടി എഫേർട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ മനസ്സ് സജ്ജമാക്കുക. ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, നന്മ, കാരുണ്യം, ഇതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ശരിയുടെ പാതയിൽ മുന്നോട്ട് പോകുക. പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആവശ്യം, ആത്മവിശ്വാസമാണ് നമുക്ക് ആവശ്യം. നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആ നെഗറ്റീവ് എനർജിയെ മാറ്റുക. ഒരു സ്ഥലത്ത് ജീവിതത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏകാഗ്രതയോടെ മുന്നോട്ട് പോകുക. വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നന്മ വന്നിരുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആളുകളുടെ കുറിച്ചാണ് ഇനി പറയുന്നത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, സിംഹമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് സിംഹത്തെ സെലക്ട് ചെയ്തു? അത് നിങ്ങൾ അല്പം പോലും മടിക്കേണ്ട. നിങ്ങളുടെ മനസ്സത് സെലക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് വെറുതെ സെലക്ട് ചെയ്തതല്ല. കണ്ണുകളടച്ച് ധ്യാനിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നിനെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ് ആ രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്തവർക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രമാണ് ആദ്യമായി അല്ലെങ്കിൽ കൂടുതലായിട്ട് വന്നത്, തോന്നിയത്. സിംഹം എന്താണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കൂ. സിംഹം മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. സിംഹം ഈ സഞ്ചാരത്തിന് മുമ്പ് സിംഹം എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾക്കറിയാമോ? സിംഹം ഒരിടത്ത് കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ സിംഹം ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം സിംഹം എഴുന്നേറ്റ് ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പൈൽ കിട്ടിയത്? ടൈം ടു ആക്ട്, അതായത് സമയമായിരിക്കുന്നു പ്രവർത്തിക്കാൻ. ഇനി മടിച്ചു നിൽക്കണ്ട.
പ്രവർത്തിക്കാനുള്ള സമയമായി. നിങ്ങൾ ഒരു പ്രശ്നത്തിലായിരുന്നു, നിങ്ങൾ ആശങ്കയിലായിരുന്നു, നിങ്ങൾക്ക് ഒരു നിസ്സംഗതയിലായിരുന്നു, നിങ്ങളങ്ങനെ മടിച്ച് അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആത്മവിശ്വാസത്തിൻ്റെ, ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു പൊട്ട് വന്ന് വീണിരിക്കുന്നു. നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റു, നിങ്ങൾ മുന്നോട്ട് പോകുന്നു, ഇനി മടിച്ചു നിൽക്കണ്ട, നിങ്ങൾ മുന്നോട്ട് വെച്ച കാലുമായി മുന്നോട്ട് തന്നെ പോകുക. തീർച്ചയായിട്ടും ഇതാണ് സമയം, ഇനി വൈകാൻ പാടില്ല. നിങ്ങൾ ഈ സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി നിങ്ങൾക്കൊരു മുന്നോട്ടുള്ള പ്രയാണം ഇല്ലാതെ വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിൽ സമയമായി പ്രവർത്തിക്കാൻ. ഇനി മടിച്ചിരിക്കാനോ സമയം വെറുതെ കളയാനോ പാഴ്വാക്കുകൾ പറയാനോ നിങ്ങളുടെ ജീവിതത്തിൽ സമയമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ എല്ലാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഏത് കാര്യവും, അതിന് എല്ലാത്തിനും പ്രവർത്തിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇനി നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വലിയ നാശത്തിലേക്ക് പോകും. ഇന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പ്രവർത്തനക്ഷമതയെ തന്നെ അത് ബാധിക്കുന്നു. കാരണം നിങ്ങൾ വെറുതെ ഇരിക്കാനോ മടിച്ചിരിക്കാനോ ആയിട്ട് ആ സമയം തിരഞ്ഞെടുത്ത് ഇതുപോലെയാകും. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു പ്രയാണവും ഒരു ലക്ഷ്യവും കൈവരിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിയാൽ, ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നത് പോലെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജിയുടെ ഒരു കണം വീണ് കഴിഞ്ഞു. നിങ്ങളത് വ്യാപിപ്പിക്കുക. നിങ്ങൾ എഴുന്നേറ്റ് ഇനി മുന്നോട്ട് വെക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജിയുടെ കണം ചാർജ് ചെയ്യപ്പെടുകയാണ്. ധാരാളം പോസിറ്റീവ് എനർജിയായി നിങ്ങളൊരു വലിയ ശക്തിയായി മാറുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ ശക്തിയായിട്ട് മാറാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയാണ് നിങ്ങളെ എഴുന്നേറ്റിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്രമിക്കുകയായിരുന്നു, നിങ്ങൾ കിടക്കുകയായിരുന്നു, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പാതി മയക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു അനാവശ്യ ചിന്തയിലായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റു. ഏതോ ഒരു ഭാഗ്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ഏതോ ഒരു ശക്തിയാണ് നിങ്ങൾ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒട്ടും എഴുന്നേറ്റിട്ടില്ല, ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി നിങ്ങളോടൊരു അനുകമ്പ അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നി, അല്ലെങ്കിൽ നിങ്ങളോടൊരു ദയാവായ്പ് തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത്, നിങ്ങൾക്ക് ഉണരാൻ സാധിച്ചത്. ഇനി മുന്നോട്ടുള്ള പ്രയാണം മാത്രം മതി, വിജയം നിങ്ങളുടെ കൈപ്പിടിയിലൊതുക്കും. നിങ്ങൾക്കറിയാം, ആ സിംഹം ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ സിംഹത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത് ഒരാശങ്കയും ആ സിംഹത്തിനില്ല. ആ സിംഹം ഒരു ലക്ഷ്യത്തെ കണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സിംഹം മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളും അതുപോലെ തന്നെ പ്രവർത്തിക്കുക. ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കിനി സംശയത്തിൻ്റെ കാര്യമില്ല. പോസിറ്റീവ് എനർജിയുടെ ആ വലിയ ഒരു സ്രോതസ്സായി നിങ്ങൾ മാറട്ടെ. നിങ്ങൾ മുന്നോട്ട് പോവുക, മുന്നോട്ടുള്ള പ്രയാണം നടത്തുക. എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അത് നിങ്ങൾ അതുപോലെ തന്നെ കൃത്യതയോടെ മുന്നോട്ട് പോകുക. ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും മുറുകെ പിടിക്കുക. ടൈം ടു ആക്ട്, ഇതാണ് പ്രവർത്തിക്കാനുള്ള സമയം. ഇന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇരുന്ന് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് മടിച്ച് അത് നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്, ഏത് അവസരവും നഷ്ടപ്പെടുന്ന അവസരങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. പോസിറ്റീവ് എനർജിയുമായാണ് നിങ്ങൾ പോകുന്നത്. വിജയം നിങ്ങൾ വരിക്കുക തന്നെ ചെയ്യും, വിജയത്തെ നിങ്ങൾ നേടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പ്രവർത്തിക്കുകയാണ്. പ്രവർത്തിക്കുക. പ്രവർത്തിക്കാൻ ഇനി നിങ്ങൾക്ക് മറ്റൊരു സമയമില്ല, ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്. അടുത്തതായിട്ട് ഫയൽ 3 സെലക്ട് ചെയ്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫയൽ 3 ആണ്. അതായത് ഒരു ജലാശയത്തിലൂടെ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് അപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു വഴി നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. വളരെ എളുപ്പത്തിലുള്ളൊരു വഴി, അതായത് നിങ്ങളുടെ മുൻപിലൊരു വഴി തുറന്നിരിക്കുന്നു. ആ വഴി നിങ്ങളെ നയിക്കുന്നത് തീർച്ചയായിട്ടും നന്മയിലേക്കാണ്, അല്ലെങ്കിൽ നേട്ടത്തിലേക്കാണ്. ഒരു സംശയവുമില്ല, നിങ്ങളുടെ മുമ്പിലൊരു വഴി വന്നിരിക്കുന്നു. വഴി തുറന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുകയാണ്. നിങ്ങളത് ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രം മതി. നിങ്ങൾ രണ്ടാമത്തെ ഫയൽ പ്രവർത്തിക്കാനാണ് പറഞ്ഞത്, പക്ഷേ ഇത് മൂന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരെ സംബന്ധിച്ച് നിങ്ങളൊരു സെക്യൂർ അല്ലാത്തൊരു സോണിലായിരുന്നു ഇതുവരെ. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ആശങ്കയുണ്ടായിരുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആ ധാരാളം ആശങ്കയുണ്ടായിരുന്നു. വലിയൊരു നദി നിങ്ങൾക്ക് ഇടയിൽ, അല്ലെങ്കിൽ നദി പോലെ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഏതോ ഒരു വസ്തു നിങ്ങളെ രണ്ടുപേരെയുമായി, അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ വിജയത്തിലെയും നേട്ടത്തിലേക്കും ആയി ഒരു
മറയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കടന്നു ചെല്ലാൻ പറ്റാത്തത്ര ഒരു അകലമുണ്ടായിരുന്നു. ഇപ്പോൾ ആ അകലത്തിലേക്ക് നിങ്ങൾ അതിവേഗം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഈ വഴി നിങ്ങൾ ഉപയോഗിക്കുക. ഈ വഴിക്കൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ലക്ഷ്യത്തിലെത്തുകയും നന്മയിലെത്തുകയും മറ്റൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ധനം ലഭ്യമാകുന്നൊരു വഴിയാണ്. ആ വഴി ഒന്നുകിൽ നിങ്ങളിൽ എത്തിപ്പെട്ടു അല്ലെങ്കിൽ ഉടൻ എത്തിപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളതിലൂടെ കടന്നു പോയാൽ മാത്രം മതി. ഒരാശങ്കയും സംശയവും വേണ്ട. ആത്മവിശ്വാസത്തോടെ, പോസിറ്റീവ് എനർജിയോടെ ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ കയ്യിൽ വിജയമുണ്ട്. വളരെ എളുപ്പമാണ് ആ വിജയം. ഈ വഴി എന്ന് പറയുന്നത് സുരക്ഷിതമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അത് ആടി ഉലയുകയോ നഷ്ടപ്പെട്ടു പോവുകയോ നിങ്ങൾ തിന്നി വീഴുകയോ ചെയ്യുന്നൊരു വഴിയല്ല. തീർച്ചയായിട്ടും ആ വഴിയിലൂടെ കടന്ന് നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, മുന്നോട്ട് പോകുക. ഒരു വഴി തുറന്നിരിക്കുന്നു, ആ വഴി ഉപയോഗിക്കുക. ആ വഴി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ വർഷങ്ങളായുള്ള പ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകിയൊരു വഴിയാണ്. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക, അതിലൂടെ കടന്നു ചെല്ലുക, വിജയം കൈവരിക്കുക. വിജയം നിങ്ങൾ കൈവരിച്ചേ തീരൂ, കാരണം നിങ്ങളെ സംബന്ധിച്ച് വിജയം അനിവാര്യമാണ്. നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു മേഖലകളിൽ നിങ്ങൾ എത്തുന്നു. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളുടെ മനസ്സിലേക്ക് എത്താൻ കഴിയുന്നു, ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നു. വിജയത്തിലേക്കും ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഒരു അവസരങ്ങളും നിങ്ങൾക്ക് കൈവരുന്നു. നിങ്ങളെല്ലാവരും ആത്മവിശ്വാസത്തോടെ ഇത് തിരഞ്ഞെടുത്തവർ മുന്നോട്ട് പോവുക, പ്രവർത്തിക്കുക. വഴി നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്, ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുന്നത്.